നമസ്കാരം. പത്രവിശേഷത്തിലേക്ക് സ്വാഗതം. പത്രവിശേഷം ഇന്ന് കൊച്ചിയിൽ നിന്നാണ്. കൊച്ചി എഡിഷനിലെ പ്രധാനപ്പെട്ട പത്രങ്ങളുടെ വാർത്തകളാണ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത്. രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുണ്ടാകുന്ന ജനപ്രിയ പ്രഖ്യാപനങ്ങൾ കൂടുതലായി ഈ ദിവസങ്ങളിൽ വരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് അടുത്ത് ഇന്നലെ രാത്രിയോടുകൂടി പ്രഖ്യാപിച്ച കേന്ദ്ര ജീവനക്കാർക്കുള്ള 7-ാം ശമ്പള കമ്മീഷൻ സംബന്ധിച്ച ഒരു പ്രഖ്യാപനമാണ് ഇന്ന് ഒട്ടുമിക്ക എല്ലാ പത്രങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത്. ഇത് തന്നെ മാതൃഭൂമി ദിനപത്രം തന്നെ പരിശോധിക്കാം. 7-ാം ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചു എന്ന വലിയ തലക്കെട്ടാണ് ഇത് സംബന്ധിച്ച് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സേവന വേതന പരിഷ്കരണത്തിന് 7-ാം ശമ്പള കമ്മീഷൻ രൂപവൽക്കരിക്കുവാൻ സർക്കാർ തീരുമാനിച്ചു. 2016 January 1 മുതൽ പുതിയ ശമ്പള കമ്മീഷൻ ശുപാർശ നടപ്പാകും. 50 ലക്ഷം കേന്ദ്ര ജീവനക്കാർക്കും 30 ലക്ഷത്തോളം പെൻഷൻകാർക്കും ഇതിൻ്റെ പ്രയോജനം ലഭിക്കും. 10 വർഷം കൂടുമ്പോഴാണ് കേന്ദ്ര ജീവനക്കാരുടെ പെൻഷൻകാരുടെയും സേവന വേതന വ്യവസ്ഥകൾ പുതുക്കുക എന്നും പറയുന്നു. തെരഞ്ഞെടുപ്പ് കൂടി 5 സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പും തുടർന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കെ ശമ്പള കമ്മീഷൻ രൂപവൽക്കരിക്കുന്നതിന് പിന്നിൽ 2 ലക്ഷ്യങ്ങളുണ്ട് എന്നുകൂടി മാതൃഭൂമിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. നേരത്തെ കമ്മീഷൻ രൂപവൽക്കരിച്ച് നിശ്ചിത തീയതിക്ക് മുമ്പ് ശുപാർശകൾ അംഗീകരിച്ച് നടപ്പിലാക്കിയാൽ ഭാവിയിൽ വലിയ കുടിശ്ശിക ബാധ്യത ഒഴിവാക്കാനാകും എന്നതുകൂടി ഇതിൻ്റെ പ്രാധാന്യമുണ്ട്. ഒപ്പം തന്നെ രാഷ്ട്രീയ കാരണമാണ് മറ്റൊന്ന് എന്നുകൂടി മാതൃഭൂമിയുടെ ഈ റിപ്പോർട്ടിൽ പറയുന്നു. വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് ഇന്ന് ഒട്ടുമിക്ക എല്ലാ പത്രങ്ങളും 7-ാം ശമ്പള കമ്മീഷൻ്റെ രൂപവൽക്കരിക്കുവാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗുജറാത്ത് മുഖ്യമന്ത്രിയും BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുമായ നരേന്ദ്രമോദി തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹം ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് തിരുവനന്തപുരത്ത് എത്തിയത്. അദ്ദേഹത്തിന് തലസ്ഥാനത്ത് നരേന്ദ്രമോദി എന്ന വാർത്ത പ്രാധാന്യത്തോടുകൂടി തന്നെ ഇന്ന് മാതൃഭൂമി 1-ാം പേജിൽ നൽകിയിരിക്കുന്നു. നരേന്ദ്രമോദിയെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ BJP സംസ്ഥാന നേതാക്കൾ സ്വീകരിക്കുന്നതിൻ്റെ ഒരു ചിത്രവും മാതൃഭൂമിയോടൊപ്പം 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. കൊല്ലത്ത് അമൃതാനന്ദമയി ജന്മദിന ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ടാണ് പ്രധാനമായും നരേന്ദ്രമോദി കേരളത്തിൽ എത്തിയിരിക്കുന്നത്. 1-ാം പേജിലാണ് മാതൃഭൂമി ഈ വാർത്ത നൽകിയിരിക്കുന്നത്. US കമ്പനിയുമായി ആണവ കരാറുണ്ടാക്കുവാൻ നിയമം ഇന്ത്യ ഇളവ് ചെയ്യുന്നു എന്നൊരു വാർത്ത കൂടി ഇതോടൊപ്പം മാതൃഭൂമി 1-ാം പേജിൽ നൽകിയിരിക്കുന്നു. അമേരിക്കൻ കമ്പനിയായ വെസ്റ്റിംഗ് ഹൗസുമായി കരാർ ഒപ്പുവയ്ക്കാൻ ഇന്ത്യയിലെ ആണവോർജ കോർപ്പറേഷൻ്റെ തടസ്സങ്ങൾ നീങ്ങി. പാർലമെൻറ്റ് പാസ്സാക്കിയ ആണവ ബാധ്യതാ നിയമപ്രകാരം ദുരന്തമുണ്ടായാൽ വിദേശ കമ്പനിയിൽ നിന്നും നഷ്ടപരിഹാരം തേടാനുള്ള വകുപ്പ് ഈ കരാറിൽ ഇന്ത്യ ഉപയോഗിക്കുകയില്ല എന്ന് റിപ്പോർട്ട് പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഈ തീരുമാനം പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ യാത്രയ്ക്ക് തൊട്ടു മുമ്പാണ് ഉണ്ടായത് എന്നും മാതൃഭൂമിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ 2 ദിവസമായി കേരളം പ്രധാനമായും ചർച്ച ചെയ്യുന്ന നെടുമ്പാശ്ശേരി സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്തകൾ ഒന്നും തന്നെ മാതൃഭൂമി ഇന്ന് 1-ാം പേജിൽ നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. മാതൃഭൂമിയുടെ ഉൾപേജ് പരിശോധിച്ചാൽ നമുക്ക് ഉൾപേജിൽ ഈ വാർത്തകൾ കാണാനാകും. വലിയ തലക്കെട്ടിലാണ് മാതൃഭൂമി ഉൾപേജിൽ ഈ വാർത്ത നൽകിയിരിക്കുന്നത്. കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഉൾപ്പെടെ 3 പേർ കേസിൽ പ്രതികൾ എന്ന തലക്കെട്ടിൽ. ഫയസിനെ ഇന്നലെ എറണാകുളത്തെ അഡീഷണൽ CGM കോടതിയിൽ ഹാജരാക്കിയപ്പോഴുള്ള ചിത്രം സഹിതം ഈ വാർത്ത നൽകിയിട്ടുണ്ട്. നെടുമ്പാശ്ശേരി സ്വർണം കള്ളക്കടത്തിൽ കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണർ C. മാധവൻ ഉൾപ്പെടെ 3 പേരെ പ്രതികളാക്കി CBI കേസെടുത്തു എന്നാണ് മാതൃഭൂമിയുടെ റിപ്പോർട്ട്. കേസിൻ്റെ പ്രഥമ വിവര റിപ്പോർട്ട് വ്യാഴാഴ്ചയോടെ പ്രത്യേക കോടതിയിൽ നൽകും എന്നും ഇതോടൊപ്പം പറയുന്നു. ഫയാസിൻ്റെ സുഹൃത്തിൻ്റെയും ഭാര്യയുടെയും വസതിയിൽ നടന്ന റെയ്ഡ് സംബന്ധിച്ച വാർത്തകൾ ഇതോടൊപ്പം ഉണ്ട്. ഫയാസിൻ്റെ ബന്ധം സംബന്ധിച്ചും അതിൻ്റെ രാഷ്ട്രീയ മാനങ്ങൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ഒരുപക്ഷെ മാതൃഭൂമിയിൽ ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. SP സുനിൽ ജേക്കബിൻ്റെ സുനിൽ ജേക്കബിൻ്റെ ബന്ധം അന്വേഷിക്കുന്നുവെന്ന തലക്കെട്ടിലും വാർത്തയുണ്ട്. സ്വർണ്ണ കള്ളക്കടത്തുകാരനായ ഫയാസും ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ SP സുനിൽ ജേക്കബും തമ്മിലുള്ള വഴിവിട്ട ബന്ധത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുവാൻ ഇൻ്റലിജൻസ് AD GP സെൻകുമാറിന് DGP KS ബാലസുബ്രഹ്മണ്യം നിർദ്ദേശം നൽകിയെന്നും മാതൃഭൂമിയുടെ ഈ റിപ്പോർട്ടിൽ പറയുന്നു. കേരള കൗമുദി നമുക്ക് പരിശോധിക്കാം. ഫയാസിൻ്റെ ഹവാല ബന്ധം അന്വേഷിക്കുമെന്ന വലിയ 8 കോളം തലക്കെട്ടാണ് കേരളകൗമുദിയുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പോലീസ് ബന്ധം സെൻകുമാർ അന്വേഷിക്കും. ഇടപാടുകൾ നിയന്ത്രിച്ചിരുന്നത് സിനിമാ നടി മുൻ മിസ് സൗത്ത് ഇന്ത്യ പങ്കാളിയെ. സഹായിച്ചത് പോലീസ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എന്നാണ് തലക്കെട്ടിൽ. കേരളത്തിലേക്ക് സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയതിന് കസ്റ്റംസിൻ്റെ പിടിയിലായ മാഹി സ്വദേശി PK ഫയാസിൻ്റെ ഹവാല ഇടപാടുകളെക്കുറിച്ച് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസും
കള്ളനോട്ട് ബന്ധത്തെക്കുറിച്ച് ദേശീയ അന്വേഷണ ഏജൻസിയും അന്വേഷണം തുടങ്ങി എന്നാണ് കേരളകൗമുദിയുടെ ഈ വലിയ വാർത്ത. വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് കേരളകൗമുദി ഈ വാർത്ത നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഫയ സിനിമയിലും മുഖം കാട്ടി എന്ന ഒരു വാർത്ത കൂടി ഇതോടൊപ്പം കേരളകൗമുദി നൽകിയിട്ടുണ്ട്. നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയതിൻ്റെ വാർത്ത ചിത്രം സഹിതം കേരളകൗമുദിയും നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ദേശീയപാത വികസനം അട്ടിമറിക്കുന്നത് മലബാർ ലോബി എന്ന ഒരു വാർത്ത കൂടി കേരളകൗമുദിയുടെ ഫോളോഅപ്പ് സ്റ്റോറിയായി കൗമുദി ഇന്ന് ഒന്നാം പേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ദേശീയപാത വികസനത്തിനായി കഴക്കൂട്ട മുതൽ ചേർത്തല വരെയുള്ള ഭാഗത്ത് 45 മീറ്റർ വീതിക്ക് ഭൂമിയെടുക്കുവാൻ കല്ലിട്ടുമെങ്കിലും ഏറ്റെടുക്കൽ നടപടികൾ മലബാർ ലോഗുവി അട്ടിമറിച്ചു. കഴക്കൂട്ടം മുതൽ ചേർത്തല വരെ 45 മീറ്റർ വീതിയിൽ ദേശീയപാതയുടെ അലൈൻമെൻറ്റിന് നാഷണൽ ഹൈവേ അതോറിറ്റി അധികൃതർ രൂപം നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂമി ഏറ്റെടുക്കൽ വിഭാഗം ഭൂമി അളന്ന് കല്ലിട്ടത് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ദേശാഭിമാനിയിലേക്ക് പോകാം. ദേശാഭിമാനിയും നെടുമ്പാശ്ശേരി കള്ളക്കടത്തും അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ രാഷ്ട്രീയ മാനങ്ങളുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. ഫയാസ് അടുത്തിടെ കടത്തിയത് 100 കോടിയുടെ സ്വർണം, സഹായത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസും നേതാക്കളും എന്ന വലിയ തലക്കെട്ടാണ് ദേശാഭിമാനി നൽകിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്തുകാരൻ ഫയാസിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും KPCC ഭാരവാഹികളുമായുള്ള അടുത്ത ബന്ധത്തിന് കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു. മുഖ്യമന്ത്രിയുടെ ദുബായ് സന്ദർശന സമയത്ത് ഫയാസിൻ്റെ ആതിഥ്യം സ്വീകരിച്ചതായും വാർത്തയുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി ഇത് നിഷേധിച്ചു. ദുബായിൽ പോയാൽ മകളുടെ വീട്ടിലാണ് തങ്ങാറുള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നിരന്തര ബന്ധം പുലർത്തിയ ഫയാസ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ 100 കോടിയിൽപരം രൂപയുടെ സ്വർണ്ണ ബിസ്ക്കറ്റ് കേരളത്തിലേക്ക് കടത്തിയെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്ന സൂചന എന്നും പറയുന്നു. ഒപ്പം തന്നെ ഫയാസിനെ കണ്ടു കണ്ടില്ല എന്ന തലക്കെട്ടിൽ ഒരു വാർത്ത കൂടി ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്തുകാരൻ ഫയാസിനെ അറിയുമോ ഇല്ലയോ എന്ന് പറയാനാകില്ല എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു എന്നാണ് ദേശാഭിമാനിയുടെ റിപ്പോർട്ട്. തന്നെ ഓരോ ദിവസവും പലരും വന്ന് കാണുന്നു, സംസാരിക്കുന്നു. ഇങ്ങനെ ഒരാളെ കണ്ടുവന്നോ ഇല്ലെന്നോ പറയാനാകില്ല. അങ്ങനെ ഒരു പേര് ഓർമ്മയിൽ ഇല്ല എന്ന് മുഖ്യമന്ത്രി ഇന്നലെ മന്ത്രിസഭായോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഇത് പ്രത്യേകം ബോക്സ് വാർത്തയായിട്ടാണ് ദേശാഭിമാനി നൽകിയിരിക്കുന്നത്. ദേശീയ ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടുള്ള പാർലമെൻറ്റ് മാർച്ച് ഇന്നലെ നടന്നിരുന്നു. ഇതിൻ്റെ സംയുക്ത ട്രേഡ് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ ഇതിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന പ്രകടനത്തിൻ്റെ ഒരു ചിത്രം ദേശാഭിമാനി ഇന്ന് ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനുകളും സംയുക്തമായിട്ട് നടത്തിയ ഒരു മാർച്ചിൻ്റെ ചിത്രമാണ് ദേശാഭിമാനി നൽകിയിരിക്കുന്നത്. അത്ലറ്റിക് പരിശീലകനും ദ്രോണാചാര്യ അവാർഡ് ജേതാവുമായ AK കുട്ടിയുടെ നിര്യാണം ഇന്നലെ പാലക്കാട് ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ചരമ വാർത്ത എല്ലാ പത്രങ്ങളും ഇന്ന് പ്രാധാന്യത്തോടുകൂടി തന്നെ ഒന്നാം പേജിലാണ് നൽകിയിരിക്കുന്നത്. ദേശാഭിമാനിയുടെ ഒന്നാം പേജിലും കോച്ച് AK കുട്ടി അന്തരിച്ച വാർത്ത പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകിയിട്ടുണ്ട്. മോദിയുടെ മോടി കൂട്ടുവാൻ കേരള സംഘം ഗുജറാത്തിൽ എന്ന തലക്കെട്ടിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രൗഢി വളർത്തുവാൻ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ കേരള സർക്കാർ പ്രതിനിധി സംഘവും നൈപുണ്യ വികസനം സംബന്ധിച്ച് ഗുജറാത്ത് ഗാന്ധിനഗർ മഹാത്മാ മന്ദിറിൽ ബുധനാഴ്ച തുടങ്ങിയ ദേശീയ സമ്മേളനത്തിലാണ് കേരളത്തിൽ നിന്നും 9 അംഗ സംഘം പങ്കെടുക്കുന്നത് എന്ന് പറയുന്നു. തൊഴിൽ വകുപ്പ് മന്ത്രി ഷിബു ബിബിജുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് തൊഴിൽ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള സംഘമാണ് ഗുജറാത്തിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എന്ന് ദേശാഭിമാനി ഒന്നാം പേജിൽ നൽകിയിരിക്കുന്ന വാർത്തയിൽ പറയുന്നു. മാധ്യമം ദിനപത്രം പരിശോധിക്കാം. ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ മേഖലയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ വലിയ ഭൂചലനത്തിൽ 400 ആളുകൾ മരിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച വാർത്ത ഏറ്റവും പ്രാധാന്യത്തോടു തന്നെ മാധ്യമം ഇന്ന് നൽകിയിരിക്കുന്നു. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ഔറാനിൽ ഭൂകമ്പത്തിൽ തകർന്ന വീടുകളുടെ ഒരു ചിത്രവും ഇതോടൊപ്പം തന്നെ മാധ്യമം ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്തിൽ ഉദ്യോഗസ്ഥരുടെ വസതികളിൽ CBIയുടെ റെയ്ഡ് ഇന്നലെ രാത്രി കൊച്ചിയിൽ നടന്നിരുന്നു. ഈ വാർത്തയാണ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി തന്നെ മാധ്യമം ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ 7 ശമ്പള കമ്മീഷൻ്റെ പ്രഖ്യാപനം സംബന്ധിച്ച റിപ്പോർട്ടും ഇതോടൊപ്പമുണ്ട്. മലയാളി തീർത്ഥാടകർ പുണ്യഭൂമിയിൽ എന്ന തലക്കെട്ടിൽ കേരളത്തിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം ഇന്നലെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും യാത്ര തിരിച്ചിരുന്നു. അവർ ബുധനാഴ്ച 6:30 പുണ്യഭൂമിയിൽ എത്തി. ഇത് സംബന്ധിച്ച് ജിദ്ദയിൽ നിന്നുള്ള റിപ്പോർട്ടാണ് മാധ്യമം ഇന്ന് ഒന്നാം പേജിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മലയാളി തീർത്ഥാടകരുടെ ആദ്യ സംഘത്തെ മക്ക അസീസിയിൽ ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു എന്നാണ് വാർത്ത. ഇത് സംബന്ധിച്ച ഒരു ചിത്രവും
ഇന്ന മാധ്യമം ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. മംഗളം ദിനപത്രത്തിലേക്ക് പരിശോധിക്കാം. സോളാർ വിവാദത്തിന് ശേഷം നെടുമ്പാശ്ശേരി സ്വർണ്ണക്കള്ളക്കടത്തും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിക്കുന്നു എന്ന സൂചന നൽകുന്ന ഒരു വാർത്തയാണ് മംഗളം ഇന്ന് പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസ് നീളുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എന്ന വലിയ തലക്കെട്ടാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. സോളാർ തട്ടിപ്പിന് പിന്നാലെ രാജ്യാന്തര സ്വർണ്ണക്കടത്തിനെ പറ്റിയുള്ള അന്വേഷണവും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രമുഖർക്കെതിരെ നീളുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആർ കെ ബാലകൃഷ്ണൻ അടക്കമുള്ളവരെ കള്ളക്കടത്തുകാരൻ ഫയസ് വിളിച്ചെന്ന വെളിപ്പെടുത്തലുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വീണ്ടും പ്രതിക്കൂട്ടിലാക്കി എന്നാണ് ഇത് സംബന്ധിച്ച മംഗളത്തിൻ്റെ റിപ്പോർട്ട്. കള്ളക്കടത്ത് സംഘത്തിലെ പ്രധാന കണിയുമായ ഫായിസുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതർക്ക് ബന്ധമുണ്ടെന്ന ആരോപണം കേന്ദ്ര ഏജൻസികളായ ഐ ബിയും റോയും സി ബി ഐയും ഗൗരവമായി എടുത്തിരിക്കുന്നു എന്നും ഇതോടൊപ്പം മംഗളം നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഉൾപേജിലും നെടുമ്പാശ്ശേരി കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടും ഫായിസിൻ്റെ മറ്റ് ബന്ധങ്ങൾ സംബന്ധിച്ചുമുള്ള കൂടുതൽ റിപ്പോർട്ടുകളും മംഗളം നൽകിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. സംസ്ഥാനത്ത് 3 ദിവസത്തിനിടെ റബ്ബറിൻ്റെ വില 17 രൂപയോളം കിലോയ്ക്ക് ഇടിഞ്ഞു. ഇത് സംബന്ധിച്ചൊരു വാർത്ത ഇന്ന് മംഗളം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ടയർ കമ്പനികൾക്ക് കൂട്ടായി അവധി വ്യാപാരികളും രംഗത്തിറങ്ങിയതോടെ 3 ദിവസത്തിനുള്ളിൽ റബ്ബർ വിലയിൽ 17 രൂപയുടെ ഇടിവ്. അപ്രതീക്ഷിത വിലയിടിവ് ചെറുകിട കർഷകരെയും വ്യാപാരികളെയും കടുത്ത പ്രതിസന്ധിയിൽ ആക്കിയെന്നാണ് റിപ്പോർട്ട്. ശനിയാഴ്ച രാവിലെ കിലോഗ്രാമിന് 187 രൂപയുണ്ടായിരുന്ന റബ്ബർ വില ഇന്നലെ വൈകിട്ട് 170ലേക്ക് താഴ്ന്നു എന്നാണ് മംഗളത്തിൻ്റെ റിപ്പോർട്ട്. ദീപിക ദിനപത്രവും നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വാർത്തകൾ തന്നെയാണ് ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ അവയവ ദാനം കേരളത്തിൽ കൂടുതൽ സ്ഥലങ്ങളിൽ സംഭവിക്കുന്നു. ഏറ്റുമാനൂരിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ ജോസഫിൻ്റെ അവയവങ്ങൾ 5 പേർക്ക് ജീവൻ ഏകം. തെള്ളകം കരുത്താസ് ആശുപത്രിയിൽ ചൊവ്വാഴ്ച രാത്രി മരിച്ച ജോസഫിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യുവാൻ കുടുംബാംഗങ്ങൾ സന്നദ്ധത പ്രകടിപ്പിച്ചു. ഇത് സംബന്ധിച്ച വാർത്ത ചിത്രം സഹിതം ദീപിക ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലും സമാനമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. വലിയ തോതിലുള്ള പിന്തുണ മാധ്യമങ്ങൾ ഈ അവയവ ദാന പദ്ധതികൾക്ക് നൽകുന്നു എന്നതും ശ്രദ്ധേയമാണ്. വീക്ഷണം ദിനപത്രം പരിശോധിക്കാം. ഇപ്പോഴത്തെ സ്വർണ്ണക്കടത്ത് അന്വേഷണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിക്കുന്നു എന്ന വാർത്തകൾക്കിടെ വീക്ഷണം ഇന്ന് എന്തു പറയുന്നു എന്നറിയാൻ കൗതുകമുണ്ടാകും. സ്വാഭാവികമായിട്ടും വീക്ഷണം ഒന്നാം പേജിൽ ഇത് സംബന്ധിച്ച വാർത്തകൾ ഇല്ല എന്നതാണ് ശ്രദ്ധേയം. ഇടതിൻ്റെ രാഷ്ട്രീയ നാടകം പൊളിയുന്നു എന്ന തലക്കെട്ടിൽ പാമോയിൽ കേസ് പിൻവലിക്കുവാനുള്ള UDF സർക്കാരിൻ്റെ തീരുമാനത്തെ ശരിവയ്ക്കുന്ന റിപ്പോർട്ടാണ് വീക്ഷണം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ഭരണകാലത്ത് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ അയച്ച കത്തിന് മറുപടി അയക്കാൻ പോലും തയ്യാറാകാതിരുന്ന ഇടതുമുന്നണിയാണ് ഇപ്പോൾ UDF സർക്കാരിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നതെന്നും വീക്ഷണത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. അതോടൊപ്പം ഫയസ് എന്നൊരാളെ അറിയില്ല, അയാളെ വിളിച്ചിട്ടില്ല എന്ന് KPCC ജനറൽ സെക്രട്ടറി ശൂരനാട് രാജശേഖരൻ്റെ പ്രസ്താവന ഒന്നാം പേജിൽ വീക്ഷണം നൽകിയിട്ടുണ്ട്. ഇംഗ്ലീഷ് പത്രങ്ങൾ കൂടി പരിശോധിക്കാം. ദി ടൈംസ് ഓഫ് ഇന്ത്യ, RBI ബാൻ 0 ഇൻട്രസ്റ്റ് ലോൺസ് ഓൺ EMI ടു ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സ് എന്ന തലക്കെട്ടിൽ റിസർവ് ബാങ്കിൻ്റെ ഇന്നലെ വൈകിട്ട് പുറത്തുവന്ന പുതിയ തീരുമാനമാണ്. പലിശരഹിത വായ്പ ഗൃഹോപകരണങ്ങൾ വാങ്ങുവാനും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങുവാനുമായി പലിശരഹിത വായ്പ കമ്പനികൾ നൽകാറുണ്ടായിരുന്നു. നിരവധി ഉപഭോക്താക്കൾ അത് ഉപയോഗിക്കാറുമുണ്ട്. ഈ വായ്പ പലിശരഹിത വായ്പ നിയന്ത്രിക്കും എന്ന് നിരോധിക്കും എന്ന് റിസർവ് ബാങ്ക് ഇന്നലെ അറിയിച്ചു. ഇത് സംബന്ധിച്ച വാർത്തയാണ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. ഉത്തരേന്ത്യയിൽ ദീപാവലി ഉത്സവ സീസണിൽ വലിയ തോതിലുള്ള വ്യാപാരം നടക്കുന്ന സമയമാണ്. ഈ വ്യാപാരത്തെ RBIയുടെ ഈ തീരുമാനം ഒരുപക്ഷെ ബാധിച്ചേക്കാം എന്നും ദി ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നു. നരേന്ദ്രമോദിയും LK അദ്വാനിയും ഭോപ്പാലിൽ ഉള്ള BJP റാലിയിൽ ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ ചിത്രമാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഒന്നാം പേജിൽ നൽകിയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. അദ്വാനിയുടെ കാൽക്കൽ വീഴുന്ന മോദിയുടെ ചിത്രവും ഒപ്പം തന്നെ മോദിയുടെ തോളിൽ കൈവച്ച് നിൽക്കുന്ന LK അദ്വാനിയുടെ ചിത്രവും ഇതോടൊപ്പമുണ്ട്. മോദി സ്റ്റൂപ്സ് ടു കോൺകർ ലിറ്ററലി എന്ന തലക്കെട്ടിലാണ് ഈ ചിത്രം ദി ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. സ്പോർട്സ് പേജ് കൂടി നമുക്ക് വേഗം ഒന്ന് പരിശോധിക്കാം. നേരത്തെ AK കുട്ടിയുടെ നിര്യാണം സ്പോർട്സ് പേജിലും ഇന്ന് എല്ലാ പത്രങ്ങളും സംബന്ധിച്ച് കൂടുതൽ വാർത്തകൾ നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയുടെ സ്പോർട്സ് പേജിൽ മൈതാനത്തെ കർശനക്കാരനായ പട്ടാളക്കാരൻ എന്ന തലക്കെട്ടിൽ
കുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മാരായ എം ഡി വത്സമയും മേഴ്സിക്കുട്ടനും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയ അപ്പോഴുള്ള വാർത്ത ഒരു ചിത്രം സഹിതം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ലളിത് മോദി പടിക്ക് പുറത്ത്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൻ്റെ സ്ഥാപകനും മുൻ ചെയർമാനുമായിരുന്ന ലളിത് മോദിയെ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ആജീവനാന്തം വിലക്കി. തിരുവായ്ക്ക് എതിർവായില്ല എന്ന പോലെ ഐ പി എല്ലിൻ്റെ എല്ലാമായി വിലസിയ മോദി ഇനി ബി സി സി ഐയുടെ പടിക്ക് പുറത്ത് എന്ന മോദിയെ വിലക്കിക്കൊണ്ടുള്ള ബി സി സി ഐയുടെ തീരുമാനം ഇന്നലെയാണ് പുറത്തു വന്നത്. ഇത് സംബന്ധിച്ച പ്രധാനപ്പെട്ട വാർത്തയും ഇതോടൊപ്പമുണ്ട്. ചാമ്പ്യൻസ് ലീഗ് 2020 ക്രിക്കറ്റ് എ ഗ്രൂപ്പ് മത്സരത്തിൽ രാജസ്ഥാൻ്റെ രണ്ടാം ജയം സംബന്ധിച്ച വാർത്തയും സ്പോർട്സ് പേജിൽ ഇന്ന് പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകിയിട്ടുണ്ട്. പത്രവിശേഷത്തിൻ്റെ സമയം അവസാനിക്കുകയാണ്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്താപ്രഭാതം തുടർന്ന് കാണാം. നമസ്കാരം.